അംഗീകരിക്കാൻ ശ്രമിക്കും. കുറ്റബോധമുള്ളത് ഇവിടെ ക്രിസ്ത്യാനികളെല്ലാം വലിയ കൂട്ടുകെട്ടാൻ, മുസ്ലിങ്ങളെല്ലാം വലിയ കൂട്ടുകെട്ടാൻ, കൊഞ്ഞനെ കുത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ പരിപാടിയാണ്. അത് വേണ്ട, അത് വേണ്ട. സഹായിക്കുന്ന കാര്യത്തിൽ ഒന്നിക്കാൻ സഹായിക്കുന്ന ഈ പയ്യല് പിന്നെ ഹിന്ദുവാണ്, നായരാണ്, കലയോത്രമാണ്, ഇവരെ സഹായിക്കാൻ ഒരു നായരും നേരമായിട്ടു. നമ്മൾ അതിനെ പറ്റി ചെയ്തു കരുണ വേണം, എന്നിട്ടാണ് അതിനാണ് ഒന്നിക്കുന്നത്. കരുണയ്ക്ക് വേണ്ടി ദാരിദ്ര്യമകറ്റാൻ വേണ്ടി ഇന്ന് മനസ്സിലാക്കൂ, എസ് എൻ ഡി പിയുടെ താരിപ്പുണ്യ പ്രസിഡന്റാണ് അദ്ദേഹം. എന്നെ സമീപിച്ച് പറഞ്ഞു അദ്ദേഹത്തെ മകന്റെ കല്യാണമാണ്, 10,000 രൂപ വെച്ച് 25 പേർ ചികിത്സാ സഹായം കൊടുക്കാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം പ്രമാണിച്ച് സൽക്കർമ്മം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പട്ടായിക്ക് ഒരു കുട്ടിയുണ്ട്, 17,000 രൂപയാണ് കിട്ടിയത്, ചേട്ടാ ഒരുമിച്ച് തന്നാൽ നന്നായിരുന്നു. ശരി, ഗണേഷ് കുമാറിന്റെ ഇഷ്ടം. അദ്ദേഹത്തോട് വന്നിരുന്നു, ഞാൻ വൈകി പോയിട്ട് അദ്ദേഹം പോയതാണ്, ബിജുവിൽ എവിടെ എത്തിയിട്ട് പോയതാണ്. നന്ദിയോടെ പറയുന്നു, ഒരു സഹോദര സമുദായത്തിലെ പ്രധാനപ്പെട്ട യൂണിയൻ പ്രസിഡന്റ് 2,00,000 രൂപയാണ് ഈ പട്ടായിയുടെ മകൻ കൊടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കും, മറ്റുള്ളവരെ നോക്കി. ഇവിടെയുള്ള സ്വത്തുക്കളെല്ലാം ഇതര സമുദായക്കാർ വാങ്ങിച്ചു, റബ്ബർ തൊട്ടെല്ലാം ഇതര സമുദായക്കാർ വാങ്ങിച്ചു, ബിസിനസ്സെല്ലാം ഇതര സമുദായക്കാർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കൊഴുത്തും തെപ്പും പറഞ്ഞിരിക്കാതെ അവനവനുള്ളിൽ കഴിഞ്ഞേക്ക് കൂടെ ഉള്ളവനെങ്കിൽ 100 രൂപയെങ്കിൽ 100 രൂപ, 50 രൂപയെങ്കിൽ 50 രൂപ ഗൂഗിൾ പേ ചെയ്ത് സഹായിക്കാൻ മടിക്കുന്ന നമ്മൾ ഇത് ആകുമെന്ന് പറയാൻ ഒരു തെറ്റാണ്. ഒന്നാലും സഹോദര സമുദായങ്ങൾ യോജിക്കുമ്പോൾ തന്നെ ഞാന് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റായിട്ടുള്ള എന്റെ വ്യക്തിപരമായ എന്റെ ചേട്ടനെപ്പോലെ ഞാൻ കാണുന്നതാണ്. ആ വ്യക്തിപരമായ ബന്ധമാണ് ഇന്ന് ഈ കുഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനെ എല്ലാ ഇതര സമുദായത്തിൽ നായർ സമുദായം മാത്രമല്ല എല്ലാ സമുദായത്തിലും പെട്ട ആളുകൾക്ക് അദ്ദേഹം ചികിത്സാ സഹായം കൊടുക്കുന്നു. ഈ വിവാഹം പ്രമാണിച്ച് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം പ്രമാണിച്ച് എന്താ പറഞ്ഞു ചെയ്യുന്നത്? അപ്പൊ അത് നമ്മൾ 10 വർഷം ചികിത്സിച്ചു കൊടുത്താൽ ആകുമെന്ന് അവർ. ഈ കുട്ടിയെ സംബന്ധിച്ച് 20,00,000 രൂപയാണ് ആ NSS നിന്നും എന്റെ പിതാവ് എന്റെ അമ്മയുടെ പേരിൽ ഏർപ്പെടുത്തിയ 11,00,000 രൂപയിൽ നിന്നൊക്കെ പലിശ ചെയ്ത് 1,00,000 രൂപ കുട്ടി കൊടുത്തു. പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. പിന്നെ നമ്മള് ഒരു തുക വാടാത്ത 72,000 രൂപ 3 കുട്ടികൾക്കായിട്ട് കൊടുത്തു. ഇന്നിപ്പോൾ പിറവൂർ പഞ്ചായത്തിന്റെ പൈസ മുഴുവനായി കൊടുത്തു. അതുകൂടാതെ നമ്മുടെ യൂണിയൻ സെക്രട്ടറി, എസ് എൻ ഡി പിയുടെ യൂണിയൻ സെക്രട്ടറി ബിജു, നമ്മുടെ നാട്ടുകാരനായ ഇടക്കാമ്പ ഈ നാട്ടുകാരനായ ബിജു 5,000 രൂപ കൂടി ആ കുട്ടിക്ക് സംഭാവന ചെയ്യാം. ഇതാണ് നമ്മൾ കണ്ടുപോകുന്നത്. രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടായ്മ ഉണ്ടാക്കുക. അതിന് നല്ല അന്തസ്സുണ്ട്, അതിന് അഭിമാനമുണ്ട്, അത് പറയാനും രസമുണ്ട്, അത് കേൾക്കാനും രസമുണ്ട്. അല്ലാതെ വെറുതെ സംഘടിച്ച് വോട്ട് ബാങ്ക് ഉണ്ടാക്കി ആളുകളെ സഹായിക്കാൻ നടക്കുന്ന എപ്പോ സംഘടിച്ച്, മന്ന താജേക്കൻ പറഞ്ഞതുപോലെ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ സംഘടിച്ച് ശക്തരാക്കുക എന്ന് പറയുക. ആ സംഘടിക്കുന്നത് ആർക്കു വേണ്ടിയായിരിക്കും? അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തി കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളിന് ഒരു അസുഖം ഉണ്ടെന്നറിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവർ സ്നേഹത്തോടെ സഹായം എത്തി. പക്ഷെ നമ്മുടെ ആളുകൾ ദൗർഭാഗ്യം വെച്ചാൽ ഇതിൽ ഒരു വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. 95 വയസ്സായ ആണുങ്ങളിലും 3 വയസ്സുകാരിക്കും യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും ഉള്ളവരാണ്. പക്ഷേ പലരും പറയാറുണ്ട്, ഹിന്ദുക്കളെല്ലാം ഒന്നിക്കണം, നായന്മാരെല്ലാം ഒന്നിക്കണം, നായരെ ഇഴവരെ ഒന്നിക്കണം എന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ ഒരു ആവശ്യത്തിന് സഹായിക്കുന്നത് ഈ ഒരു സ്നേഹവും ആത്മാർത്ഥി ഒന്നിക്കുന്നത് ആർക്കു വേണ്ടിയെന്ന് ഞാൻ താല്പര്യം. ഒന്നിക്കുന്നത് നമുക്ക് വേണ്ടിയായിരിക്കും. നമ്മളെ കൂട്ടത്തിലുള്ള പിന്നെ അവശരെയും ഭവനമില്ലാത്തവരെയും ഒരു അതല്ല സ്നേഹം എന്ന് പറയുന്നത്. അല്ല ഒന്നിച്ചിട്ട് ഒരാൾ പാർലമെന്റിൽ പോകാനും ഒരാൾക്ക് അസംബ്ലിയിൽ പോകാനും ഒന്നും അല്ലല്ലോ. നമ്മൾ വല്ലവർക്കും നമ്മൾ ഒന്നിക്കണ്ട, ഒന്നിക്കുന്നെങ്കിൽ അർഹതയുള്ളവർക്ക് വേണ്ടി ഒന്നിക്കണം. ഇവിടെ അവർക്കറിയുന്ന വിനീഷിന്റെ കുട്ടി, അവൻ ആരോഗ്യപരമായ വലിയൊരു പ്രതിസന്ധി നേടുകയാണ്. വിനീഷിന് വേണ്ടി ഞാൻ ഒരു അഭ്യർത്ഥന ഇട്ടു. ഈ കാണുന്ന ചാനലുകൾ തന്നെ സമത് ഇവരെല്ലാവരും ഇട്ടതാണ് പറഞ്ഞത്. ഞാനുണ്ടായിരുന്ന ഹരി വന്നാറുണ്ടായിരുന്നു, ഈ കുഞ്ഞിനെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന സാധനത്തിന്റെ വലിപ്പം കേട്ടാന്ന് കെട്ടരുത്. ഇന്നലെ ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ യൂണിയൻ കമ്മിറ്റി അംഗംകൂടിയായ അശോകനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 17,000 രൂപ കിട്ടിയെന്നാണ് പറഞ്ഞത്. ഉണ്ടായിട്ട് കുഞ്ഞിന് മറ്റു മാറ്റി വെക്കൽ ശസ്ത്രക്രിയക്ക് 48,000,000 രൂപ വേണമെന്ന് പറഞ്ഞു. കിട്ടിയത് 53,000 രൂപ. നമ്മൾ കാരണം എന്തിനാണ് യോജിക്കേണ്ടത്? മനുഷ്യത്വത്തിന് വേണ്ടിയാണ് യോജിക്കുന്നത്, അല്ല രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് യോജിക്കുന്നത്. ഇപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് നമ്മൾ തീരുമാനിച്ചത് നമുക്ക് മിച്ചം വന്ന പൈസ എന്തിനാണ് ഏറ്റവും വേദന അനുഭവിക്കുന്ന
ഒരാളെ എത്തിച്ചു കൊടുക്കണം എന്ന് തന്നെ തീരുമാനിച്ചിട്ടാണ്. എൻ എസ് എസിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ എൻ ആർ എസ് ആരോഗ്യമേഖല മന്ത്രാലയം ഏറ്റവും സമ്പന്നമാണ്.